2023 ക്രിസ്മസ് കഴിഞ്ഞു. 2024 ഓശാനയും കടന്നുപോയി. പിന്നെ ഈസ്റ്ററും കടന്നു. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യത്തിൽ എന്തെങ്കിലുമൊക്കെ ആയോ എന്ന് ചോദിക്കുന്നവർ കൂടിക്കൂടി വരികയാണ്. സഭയിൽ നേതൃമാറ്റമുണ്ടായി, അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ മാറി, ഡയലോഗിനിടമൊരുങ്ങി, പിന്നെയും എന്തേയെന്ന് സഭയിലെ നിഷ്പക്ഷർ പറഞ്ഞു തുടങ്ങി. ഈ വിശുദ്ധവാരത്തിൽ സെന്റ് മേരീസ് ബസലിക്ക പള്ളി വിശ്വാസികൾക്കായി തുറന്നുകൊടുത്തു എന്ന വാർത്ത സഭയെ സ്നേഹിക്കുന്നവർ ഏറെ പ്രതീക്ഷയോടെയാണ് കണ്ടതും കേട്ടതും. എന്നാൽ അവിടെ വിശുദ്ധ കുർബാന അർപ്പണം പാടില്ല എന്ന കാര്യം അതിലും വിഷമത്തോടെയാണ് ദൈവജനം കേട്ടത്. ആരുടെ പിടിവാശിയിലാണ് ഇങ്ങനെ സഭയിൽ അരക്ഷിതാവസ്ഥ തുടരുന്നത്? ഇനിയെങ്കിലും സമവായമുണ്ടാകണ്ടേ? കേസിലും കോടതിയിലുമായി നീണ്ടുപോകേണ്ടതാണോ ഈ കത്തോലിക്ക വിശ്വാസം? സഭയുടെ കെട്ടുറപ്പിനെ, പ്രത്യേകിച്ച് കേരളസഭയുടെ കെട്ടുറപ്പിനെ തന്നെ ബാധിച്ചിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കുർബാന തർക്കം. ഫ്രാൻസിസ് പാപ്പ നേരിട്ടിടപെട്ടിട്ടും ഈസ്റ്ററിന് പോലും ദിവ്യബലിയിൽ കൂടാൻ യഥാർത്ഥ വിശ്വാസിക്ക് കഴിയുന്നില്ല. പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് എടുത്ത തീരുമാനവും അപ്പോസ്റ്റലിക് അഡ്മിനിസ്ട്രേറ്റർ എടുത്ത തീരുമാനവുമെല്ലാം ഇന്ന് വെറും പാഴ്വാക്കുകളാണ്. സഭയുടെ പുതിയ തലവനായി മാർ റാഫേൽ തട്ടലിനെ തിരഞ്ഞെടുത്ത ആഴ്ചയിൽ തന്നെ സമവായമായി എന്ന് വിശ്വാസി സമൂഹം ചിന്തിച്ചിരുന്നിടത്തുനിന്ന് തർക്കങ്ങളെന്ന് ബഹുദൂരം പോയി കഴിഞ്ഞു, മാറിക്കഴിഞ്ഞു. അടിയന്തര ഇടപെടലുണ്ടായില്ലെങ്കിൽ ഇനിയും ഏറെക്കാലം നിഷ്പക്ഷരായ വിശ്വാസികൾക്ക് അവരുടെ ആരാധനാലയങ്ങളിൽ സമാധാനമായി തിരുക്കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കില്ല എന്നത് സത്യമാണ്. സഭയെ സ്നേഹിക്കുന്നവർ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാവണമെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞെങ്കിലും അത് കൂട്ടാക്കാതെയുള്ള തീരുമാനങ്ങളാണ് എറണാകുളം അങ്കമാലി അതിരൂപത തുടരുന്നത്. സമവായത്തിനായി സഭയുടെ ഇടപെടലും പേരിൽ മാത്രം ഒതുങ്ങുന്നു എന്ന പരാതി മറുഭാഗം ഉയർത്തുന്നു. സഭയിൽ കലഹങ്ങളില്ലാതെ വിശ്വാസ സമർപ്പണത്തിൻ്റെ പ്രത്യാശയുടെ ദിനങ്ങളാണ് സീറോ മലബാർ സഭയിലെ വലിയൊരു വിഭാഗം വിശ്വാസികൾ ആഗ്രഹിക്കുന്നത്. വോക്സ് ന്യൂസ് ബ്യൂറോ, കൊച്ചി.